ഹലോ ഫ്രണ്ട്സ്, മോംസ് ആർട്സ് ആൻഡ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. കണ്ടോ കുട്ടികൾ എത്ര ഹാപ്പി ആയിട്ടാണ് സ്നാക്കൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കിയ സ്നാക്ക് എന്താ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: സവാള, സ്വീറ്റ് കോൺ, ഗ്രീൻ പീസ്, രണ്ട് ക്യാരറ്റ്, കുറച്ച് ബീൻസ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്താണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചെറിയ ജീരകം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചിക്കൻ സോസേജസ് ആണ്, പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പ്ലെയിൻ സോസേജസ് ആണെങ്കിൽ കുറച്ചും കൂടിയും ടേസ്റ്റി ആയിരിക്കും. ഇതും ടേസ്റ്റ് ഉണ്ടില്ല എന്നല്ല, പക്ഷെ പ്ലെയിൻ ആകുമ്പോൾ കുറച്ചുകൂടി അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പനീർ നീളത്തിൽ അരിഞ്ഞത്, ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ ചോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ചോപ്പർ യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലുള്ള സോളിമോ എന്ന ബ്രാൻഡിലെ ചോപ്പറാണ്. ഇത് വളരെ എളുപ്പമാണ് ചോപ്പ് ചെയ്തെടുക്കാനൊക്കെ. വെജിറ്റബിൾസ് പെട്ടെന്ന് നമുക്ക് എല്ലാ മിക്സ് വെജിറ്റബിൾസ് ആവശ്യമുണ്ടെങ്കിൽ ഇതിലൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഉള്ളി ആയാലും എന്താണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാണ് സംഭവം. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇനി അതിനെല്ലാം ശേഷം, എല്ലാം വെജിറ്റബിൾസ് ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം, നമുക്ക് ഈ ഗ്രീൻ പീസും സ്വീറ്റ് കോണും കൂടി ചോപ്പ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മൈദ. ഞാൻ ഒരു കപ്പ് ഓൾറെഡി ഈ പാത്രത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് കൂടിയും ഇടണം. ഒരു കപ്പ് കൂടി ഞാൻ ചേർക്കാണ്. അപ്പോൾ രണ്ട് കപ്പായി. അപ്പോൾ രണ്ട് കപ്പ് മൈദ ആണ് ഇതിനാവശ്യമുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ ഞാൻ ഇനോ ആണ് യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ ഉള്ളവർ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. കുക്കിംഗ് ഓയിൽ, ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അരിപ്പൊടി, അരിപ്പൊടിക്ക് പകരം ഓട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്ററെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു പാത്രത്തിൽ രണ്ടോ മൂന്നോ സ്പൂൺ കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതിനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് മൈദ ഒക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ആദ്യം രണ്ട് കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടണം, പിന്നെ ഇനോ ഒന്ന് കട്ട് ചെയ്ത് ഇടണം, കുക്കിംഗ് ഓയിൽ ചേർക്കണം. ഞാനിവിടെ അര കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത് കുക്കിംഗ് ഓയിൽ. കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓയിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിന് ഇതുപോലെ നല്ലോണമൊന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക. എന്തെങ്കിലും എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ലോണമൊന്ന് കുഴച്ചെടുക്കാം.
ഒരു 30 മിനിറ്റ് നമുക്ക് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാതും നമുക്ക് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആയതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, ജീരകം എന്നിവയെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി നല്ലോണം ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം, ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച പനീർ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ സോസേജസും കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. സോസേജസ് വെള്ളം വറ്റി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള എന്ത് മസാലകൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നേരം വഴറ്റിയാൽ മതി, ജസ്റ്റ് ആ കളർ ചേഞ്ചിന് വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ നേരത്തെ മൈദ കുഴച്ച് വെച്ചത് ഒന്ന് നോക്കാം, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു ലെമൺ സൈസ് ചെറിയ ഉരുളകൾ എടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസും പിന്നെ ഒരു പനീർ കഷ്ണം ജസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല റോളാക്കിയെടുക്കാം. പിന്നെ ഒരു മൈദ പൊടിയിൽ തന്നെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം കോൺ സ്റ്റാർച്ച് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ അരിപ്പൊടിയിലൊന്ന് കവർ ചെയ്ത് എടുക്കാം. ഇനി അതുപോലെ തന്നെ സോസേജസും വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് സോസേജസ് വെച്ചിട്ടും ഇതുപോലെ റോൾ ചെയ്തിട്ട് രണ്ട് സൈഡും ശ്രദ്ധിക്കണം, നല്ലോണം കവർ ചെയ്ത് റോൾ ചെയ്ത് എടുക്കണം. ഇതാ ഇതുപോലെ ഇതുപോലെ നല്ലോണം ഷേപ്പാക്കി റോൾ ചെയ്ത് എടുക്കണം. ശ്രദ്ധിക്കുക, അറ്റങ്ങളൊക്കെ നല്ലോണം സീൽ ചെയ്ത് വെക്കണം. അതിന് ശേഷം കോൺ സ്റ്റാച്ചിന് മുക്കിയെടുത്തിട്ട് റൈസ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൗഡറിലോ മുക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ഞാൻ ഒരു 1 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ഈ സ്നാക്ക് ഇടാൻ പാടുള്ളൂ. കണ്ടോ, നല്ലോണം ചൂടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടൊന്നുമില്ല, അടിപൊളിയായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇനി ഒരു കുണ്ടുള്ള പാത്രത്തിലാണ് ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നല്ല എല്ലാ ഭാഗങ്ങളും മുക്കി പൊരിച്ച് നമുക്ക് എടുക്കാം. ഓട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കാരണം ഈ അരിപ്പൊടി ആകുമ്പോൾ ഇങ്ങനെ എണ്ണയിലൊക്കെ അലിഞ്ഞ് ചേരും. അപ്പോൾ നമ്മുടെ ചിക്കൻ സോസേജ് റോൾ, പനീർ റോള് റെഡിയായി. ഇനി നമുക്കത് കുട്ടികൾക്ക്
കൊടുക്കാം. അവർ കഴിക്കുന്നത് കാണുമ്പോഴുള്ളൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.